പ്രവാചകൻ സുല്ലാഹു അലിഹി വസലമ്മ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്താഴത്തെയും നോമ്പുതുറയെയും സംബന്ധിച്ച് പറയുന്ന കാര്യം സുൽസലല്ലാഹു അലഹി വസലമ പറയുന്നു തസഹറു നിങ്ങൾ അത്താഴം കഴിക്കുക ഫ ഇന്ന ഫിസ്സഹൂരി അത്താഴത്തിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് ബർക്കത്തുണ്ട് അനുഗ്രഹമുണ്ട് അതേപോലെ പൂർവ്വ മുസ്ലിം സമൂഹത്തിൻ്റെയും ഈ ഉമ്മത്തിൻ്റെയും നോമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം അത്താഴമാണ് എന്ന് റസൂല് പറയുന്നുണ്ട് ഫസലു മാ ബൈന സുയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ നമ്മുടെ നോമ്പിൻ്റെയും വേദക്കാരുടെ നോമ്പിൻ്റെയും ഇടയിലെ വ്യത്യാസം അത്താഴം കഴിക്കലാണ് അതേപോലെ നോമ്പ് തുറയെക്കുറിച്ചും അതിൽ ധൃതി കാണിക്കുന്നതിനെക്കുറിച്ച് റസൂൽ സലഹുലഹി വസലമ്മ പറയുന്നു ലാ തസാലു ഉമ്മത്തി ബി ബിഹൈരിൻ മാ അജ്ജലു അൽ ഇഫ്താറ എൻ്റെ സമുദായം നന്മയിലായിരിക്കും അവർ നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം യഥാർത്ഥത്തിൽ അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ നോമ്പ് ഇത്ര നേരമായി ഇനിയത് മുറിക്കാൻ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ പാർത്താൽ എന്താണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാം അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നതിൻ്റെയും നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്നേടത്തോളം എൻ്റെ സമൂഹം നന്മയിലായിരിക്കും എന്ന് പറയുന്നതിൻ്റെയും യുക്തികൾ രണ്ടെണ്ണമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ബോധപൂർവതയാണ് നമ്മൾ നോമ്പിലൂടെ കടന്നു പോകേണ്ടത് നോമ്പിനെ വരവേൽക്കേണ്ടതും ബോധപൂർവമാണ് അല്ലാതെ നോമ്പ് നമ്മളിലൂടെ ഇങ്ങനെ കഴിഞ്ഞ് കടന്നു പോവുക എന്നതാവരുത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നെയ്യത്ത് എല്ലാ പ്രവർത്തികളും നീയത്തനുസരിച്ചാണ് ഇന്നമല്ല ഹമാലു ബിന്നിയാത് കല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല എല്ലാ പ്രവർത്തികളും അതിൻ്റെ ഉദ്ദേശ്യമനുസരിച്ചാണ് നോമ്പിൻ്റെ കാര്യത്തിൽ അതിനെ കുറെ കൂടി അനുഭവഭേദ്യമാക്കുകയാണ് അത്താഴത്തിലൂടെയും നോമ്പുതുറയിൽ ധൃതി കാണിക്കുക എന്ന നിഷ്ഠയിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്താഴത്തിൽ വലിയ ബർക്കത്തുണ്ട് അത് എന്ത് കഴിക്കുന്നു എന്നതല്ല അതൊരു മുറുക്ക് വെള്ളമാകാം ഒരു ചിന്തു കാരക്കയാകാം ഒരു ഉരള ഭക്ഷണമാകാം എന്തുമാകാം പക്ഷേ അതിൽ വലിയ ഒരു അനുഗ്രഹമുണ്ട് കാരണം ആ നേരത്ത് പൊതുവിൽ മനുഷ്യരോ ജീവികളോ ഭക്ഷണം കഴിക്കാറില്ല അത്തരമൊരു നേരത്ത് നോമ്പിന് വേണ്ടി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ആ ബോധപൂർവതയാണ് അതിൻ്റെ കാര്യം നോമ്പ് തുറക്കുന്നതിലെ ധൃതിയിടയും യുക്തി അതുതന്നെയാണ് രണ്ടാമത്തത് നോമ്പിന് ഒരു സന്യാസത്തിൻ്റെ സ്വഭാവമുണ്ട് ഭൗതിക വിരക്തിയുടെയും മറ്റു സമയങ്ങളിൽ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെത്തന്നെ ഒഴിവാക്കുന്നതിൻ്റെയും ആരാധനാരൂപമാണ് നോമ്പ് പക്ഷെ അത് വളർന്ന് വളർന്ന് അതിരുകവിഞ്ഞ് ഒരു സന്യാസത്തിലേക്ക് ചെന്ന് കൂപ്പുകുത്തരുത് എന്നതുകൂടിയാണ് അത്താഴത്തിൻ്റെയും നോമ്പുതുറയിലെ ധൃതിയുടെയും പിന്നിലുള്ള യുക്തിദീക്ഷ എന്ന് പറയുന്നത് കാരണം അതൊരു പീഡനമായി ആത്മപീഡനമായിട്ട് മാറരുത് നോമ്പിലൊരു പ്രയാസമുണ്ട് അതല്ലാഹു നിശ്ചയിച്ചതാണ് അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല അല്ലാഹു നിശ്ചയിച്ചതിനും അപ്പുറത്തുള്ള ആത്മപീഡനത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് തലത്തിലേക്ക് നോമ്പു മാറരുത് എന്ന് അള്ളാഹുവിനും റസൂലിനും നിർബന്ധമുണ്ട് ജീവിതത്തെക്കുറിച്ച് ലോകത്ത് ആത്യന്തികമായ രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത് ഒന്ന് ഭൗതിക വാദത്തിൻ്റെതാണ് ജീവിതം പരമാവധി ആസ്വദിക്കുക എത്തമത്ത ഉക്കുലൂന കമാ ഉക്കുലുൽ അൻ ആം അവർ നിഷേധികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ അവർ ജീവിതം ആസ്വദിക്കുന്നവരാണ് കന്നുകാലികൾ തിന്നുന്നത് പോലെ തിന്നുന്നവരാണ് ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മൂല്യങ്ങൾ മാത്രം പാലിക്കുക എന്നതാണ് ആ കാഴ്ചപ്പാട് പരമാവധി ത്യജിക്കാതിരിക്കുക എന്നതാണ് മറ്റൊന്ന് സന്യാസത്തിൻ്റെതാണ് ദുനിയാവിലെ എല്ലാറ്റിനെയും വെടിയുക വിരക്തമാവുക അധുന്യാ ജീഫത്തുൻ വതുല്ലാപു ഹാ കിലാബുൻ ദുനിയാവെന്ന് പറയുന്നത് ഒരു ശവമാണ് അതിനെ തേടിപ്പോകുന്നവർ പട്ടികളാണ് എന്നൊക്കെ അതിൻ്റെ വക്താക്കൾ പറഞ്ഞതും പാടിയതും നമുക്കറിയാം ഇസ്ലാം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് മൂല്യരഹിതമായ ഭൗതികജീവിതത്തിനും അങ്ങേയറ്റത്തെ ഭൗതിക വിരക്തിക്കുമിടയിൽ ഒരു സന്തുലിതത്വത്തെയാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് നോമ്പ് ഒരിക്കലും നോമ്പിന് വിശുദ്ധ കുർആാൻ സിയാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സിയാഹത്തിൻ്റെ ഒരർത്ഥം എന്നാണ് പക്ഷേ അതൊരു സന്യാ സമ്പൂർണ്ണ സന്യാസത്തിലേക്ക് അങ്ങേയറ്റത്തെ ഭൗതിക വിരക്തിയിലേക്ക് കുപ്പുകുത്തരുത് എന്ന നിർബന്ധം കൂടിയാണ് അത്താഴത്തിലെയും നോമ്പുതുറയിലെയും നിഷ്ഠയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നോമ്പിൻ്റെ രാവുകളിൽ നോമ്പിൻ്റെ അവസാനങ്ങളിൽ ഈ രണ്ട് കാര്യത്തിലും നമ്മൾ നിഷ്ഠ പുലർത്തേണ്ടതുണ്ട് അതിന് അല്ലാഹു സുബഹാനഹുവ തകല നമുക്കെല്ലാവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين